വിദ്യാപീഠത്തിന്റെ ഓൺലൈൻ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എട്ടാം ക്ലാസ്സിന്റെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈക്വൽ ട്രയാംഗിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണ് തുല്യത എന്ന് പറഞ്ഞാൽ? തുല്യത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ തുല്യമാകുന്ന എപ്പോഴാണ്? ഒരുപോലെ ഇരിക്കുമ്പോഴാണ്, ശരിയല്ലേ? ഉദാഹരണത്തിന് ഒരേ മോഡലുള്ള രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അല്ലെങ്കിൽ ഒരേ ഷേപ്പുള്ള രണ്ട് സ്റ്റാമ്പുകൾ, ഇതൊക്കെ നമ്മൾ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവ അരികുകളൊന്നും അപ്പുറമൊന്നും കാണാതെ വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റും അല്ലേ? രണ്ടും ഒരുപോലെ ചേർന്നിരിക്കും. അപ്പൊ അതുപോലെയാണ് തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ രണ്ട് ത്രികോണങ്ങൾ നമ്മൾ എടുത്ത് ഇങ്ങനെ വെട്ടി ഒരു പേപ്പറിനകത്ത് വെട്ടി എടുത്തിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അരികുകളോ മൂലകളോ ഒന്നും എന്താണ് പുറത്ത് കാണാൻ സാധിക്കത്തില്ല. ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ട് ത്രികോണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ ഏതൊക്കെയാണ് തുല്യം ഏതൊക്കെയാണ് തുല്യമല്ലാത്തത്. അപ്പൊ ഒന്നാമത്തെ ചിത്രം നോക്കി, ഈ രണ്ട് ത്രികോണങ്ങൾ, ഇപ്പൊ ഈ ത്രികോണങ്ങൾ കണ്ടാൽ നമുക്കറിയാം ഇത് തുല്യമാണ് അല്ലെ, കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഇതിലാണെങ്കിലോ, അപ്പൊ ഇത് തുല്യമാണ് നമുക്ക് തുല്യമാണെന്ന് അറിയാൻ പറ്റും അല്ലെ, ഈക്വൽ ആണെന്ന് അറിയാൻ പറ്റും. രണ്ടാമത്തേതാണെങ്കിലോ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് തുല്യമല്ല, കാരണം ഇത് നമ്മൾ ഒരു പേപ്പറിനകത്ത് വെട്ടിയെടുത്തിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ത്രികോണത്തിന്റെ മൂലകൾ നമുക്ക് തിരിച്ചു കാണാൻ പറ്റും. അപ്പം സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ കണക്കൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് ഇത് നമുക്ക് എപ്പോഴും പേപ്പറിനകത്ത് കട്ട് ചെയ്തിട്ട് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാണ് തുല്യ ത്രികോണങ്ങൾ തിരിച്ചറിയുന്നത്? അപ്പൊ തുല്യ ത്രികോണങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, തുല്യ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു തുല്യ ത്രികോണത്തിനെ തിരിച്ചറിയുന്നത്. അതിൽ ഒന്നാമത്തതാണ്, ഒന്നാമത്തെ നിയമമാണ് മൂന്ന് വശങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സൈഡ്സ്. നമുക്ക് ചുരുക്കി അതിനെ എസ് 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 നിയമം എന്ന് പറയാം, എസ് 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 നിയമം അല്ലെങ്കിൽ എസ് 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 റൂൾ എന്നും പറയാം. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, മൂന്ന് വശങ്ങൾ തുല്യമാണെങ്കിൽ, അതായത് രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, അതിന്റെ മൂന്ന് വശങ്ങൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അതാണ് മൂന്ന് വശങ്ങളുടെ നിയമം അല്ലെങ്കിൽ എസ് എസ് എസ്. എസ് എന്ന് വെച്ചാൽ സൈഡ് എന്നാണ് അർത്ഥം, സൈഡ് എന്ന് വെച്ചാൽ വശം. അപ്പൊ സൈഡ് 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 നിയമം. അപ്പൊ ഈ നിയമം അനുസരിച്ച് നമുക്ക് രണ്ട് ത്രികോണങ്ങൾ തന്നാൽ അത് തുല്യമാണോ എന്ന് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കാണിച്ച ഈ ത്രികോണം നോക്കാം, ഇവയിലെ വശങ്ങൾ ഞാൻ എഴുതി, ഇത് രണ്ട് സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ, അല്ലെങ്കിൽ വ്യത്യാസം കൊടുത്താൽ മൂന്ന് ഇത് ഒന്ന്, ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന്. അപ്പൊ നോക്കി ഇവിടെ രണ്ട്, ഒരു വശം രണ്ടാണ്, അതേപോലെ വേറൊരു വശം ഇപ്പുറത്തെ തറപ്പുണ്ട് രണ്ട്, അതുപോലെ അടുത്തൊരു വശം ഒന്നാണ്, ഇപ്പുറത്തെ ത്രികോണത്തിൽ ഒരു വശമുണ്ട് ഒന്ന്, മറ്റൊരു വശം മൂന്നാണ്, ഇവിടെ ഒരു വശമുണ്ട് മൂന്ന്. അപ്പോൾ എന്താണ്, മൂന്ന് സൈഡുകളും പരസ്പരം തുല്യമാണ്. നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ അരികൾ വെളിയിൽ കാണാൻ സാധിക്കത്തില്ല. ഇനി ഈ ത്രികോണം നോക്കിയേ, ഇതിലെ നാല് അഞ്ച് രണ്ട്, ഇവിടെ ഒന്ന് മൂന്ന് നാല് എന്നിരിക്കട്ടെ. ഇപ്പൊ ഇവിടുത്തെ ഒരു വശം കറക്റ്റാണ് നാലാണ്, എന്നാൽ ഈ അഞ്ച്, ഇത് അഞ്ചിന് ഈക്വൽ ആയിട്ട് വേറെ വശങ്ങളൊന്നും ഇപ്പുറത്തില്ല, അതുപോലെ രണ്ടിന് ഈക്വൽ ആയിട്ട് വേറെ വശങ്ങളൊന്നും ഇപ്പുറത്ത് തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും തുല്യ ത്രികോണങ്ങൾ അല്ല എന്ന് പറയും. അപ്പൊ ഇത് വെച്ചിട്ടുള്ള കണക്കുകളാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പറയുന്നത്. എങ്ങനെയാണ് തുല്യ ത്രികോണങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? ഇനി തുല്യ ത്രികോണങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകതയുള്ളൂ? അപ്പൊ തുല്യ ത്രികോണങ്ങളാണെങ്കിൽ അവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ വശങ്ങൾ പരസ്പരം തുല്യമായിരിക്കും, അതേപോലെ കോണുകളും പരസ്പരം തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നിയമം എന്താണ്? രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കുന്നതിന് അവയുടെ വശങ്ങൾ പരസ്പരം തുല്യമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതാണ് എസ് 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 നിയമം എന്ന് പറയുന്നത്. ഇനി ഈ വശങ്ങൾ തുല്യമാണെങ്കിൽ, അപ്പൊ തുല്യ ത്രികോണങ്ങൾക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് നോക്കാം വശങ്ങൾ ഏതൊക്കെ വശങ്ങളാണ് തുല്യം. ഇപ്പൊ ത്രികോണം എ ബി സി കോമ ത്രികോണം പി ക്യു ആർ, ഇവ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ എ ബി സിയിലും ട്രയാങ്കിൾ പി ക്യു ആറിലും ഏതൊക്കെയാണ് ഈക്വൽ. ഇപ്പൊ എ സി എന്ന് പറയുന്ന വശം, അതിന് ഈക്വൽ ആയിട്ടുള്ള വശം പി ക്യു ആറിൽ ഏതാണ്? പി ക്യു ആർ അല്ലെ. അപ്പൊ എ സി സമം പി ക്യു സമം അഞ്ച്. അതേപോലെ അടുത്ത വശം നോക്കാം നമുക്ക് എ ബി, എ ബി എന്ന വശത്തിന് തുല്യമായിട്ടുള്ള വശം പി ക്യു ആറിൽ നോക്കിയാൽ നമുക്കറിയാം അവിടെ ക്യു ആർ ആണ്. സോ ക്യു ആർ സമം നാല്. അതേപോലെ ബി സി എന്ന വശത്തിന് തുല്യമായിട്ടുള്ള വശം ഇവിടെ ഏതാണ്? പി ആർ ആണ്. സോ ബി സി സമം പി ആർ സമം മൂന്ന്. അപ്പോ ഒരു ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിലെ മൂന്ന് വശത്തിന് തുല്യമായതിനാൽ നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? അതുകൊണ്ട് മൂന്ന് കൂത്തിട്ടാൽ, അതുകൊണ്ട് ത്രികോണം എ ബി സി എന്ന് പറയുന്നത് ഈക്വൽ ആണ്, തുല്യമാണ്
ത്രികോണം പി ക്യു ആർ എൻ അല്ലെങ്കിൽ ദെയർഫോർ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ഇനി നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ചോദ്യം ഇതായിരിക്കും, ചോദ്യം ഇത്രയും ഡീറ്റെയിൽസ് എന്നിട്ട് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും, ഇതിലെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണ് അല്ലെ തുല്യമായിട്ടുള്ള കോണുകൾ ഏതാണെന്ന്. അപ്പൊ നമുക്ക് തുല്യമായിട്ടുള്ള വശം ഉണ്ടെങ്കിൽ തുല്യമായിട്ടുള്ള കോൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഉദാഹരണം എ സിയും പി ക്യു ആണ് തുല്യം, അപ്പൊ എ സിക്ക് എതിരെയുള്ള കോൺ നോക്കാം. എ സിക്ക് എതിരെയുള്ള കോൺ കോൺ ബി ആണ് അല്ലെങ്കിൽ ആംഗിൾ ബി ആണ്. അപ്പൊ എ സിക്ക് എതിരെയുള്ള ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആംഗിൾ ബി ആയതുകൊണ്ട് ആംഗിൾ ബി സമം. അപ്പൊ എ സിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഏതാണ്? പി ക്യു ആണ്. അപ്പൊ പി ക്യുവിന് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? പി ക്യുവിന് ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ ആർ ആണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിൽ തുല്യമായിട്ടുള്ള കോൺ ഒന്ന് ബി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. നെക്സ്റ്റ് എ ബിയും ക്യു ആറും ആണ് ഈക്വൽ. എ ബി ദാ ഇത്, ക്യു ആർ എന്ന് പറഞ്ഞാൽ ഇത്. അല്ല നമുക്ക് ഇങ്ങനെ രണ്ട് വരകളൊക്കെ ഇട്ട നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലെ, കണ്ടെത്താൻ പറ്റും ഏതാണ് തുല്യമായിട്ടുള്ള വശങ്ങൾ. നമുക്ക് നോക്കാം എ ബി ഇതാണ് ഇത് അല്ലേ. എ ബി സമം ക്യു ആർ, ഇതാണ് ക്യു ആർ. അപ്പൊ എ ബിക്ക് എതിരെയുള്ള കോണും ക്യു ആറിനെതിരെയുള്ള കോണും പരസ്പരം ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആംഗിൾ സി ആണ് അല്ലെങ്കിൽ കോൺ സി ആണ്. കോൺ സി സമം ക്യു ആറിന് ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ പി ആണ് ആംഗിൾ പി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത കോൺ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലെ, നിങ്ങൾക്ക് തന്നെ മനസ്സിൽ കണ്ടെത്താവുന്നേ ഉള്ളൂ. ബി സിയും പി ആറും ആണ് തുല്യം. ബി സിയും പി ആറും ആണ് തുല്യം. അപ്പൊ ബി സിക്ക് എതിരെയുള്ള കോൺ ഏതാണ്? കോൺ എ സമം. അതേപോലെ പി ആറിനെതിരെയുള്ള കോൺ ഏതാണ്? കോൺ ക്യു. പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ വരുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് രണ്ട് ത്രികോണങ്ങൾ തന്നിട്ട് ചോദിക്കും ഇത് തുല്യമാണോ. അപ്പൊ നമ്മൾ ഇതുപോലെ എഴുതണം, രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് നമ്മൾ എസ് 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 റൂളെ നമുക്ക് ഇപ്പൊ അറിയത്തുള്ളൂ, അത് വെച്ച് നോക്കാം നമുക്ക് ആ മൂന്ന് വശങ്ങൾ പരസ്പരം തുല്യമാണ്, അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വലാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരിക്കും, എങ്കിൽ തുല്യമാണെങ്കിൽ ഇവയിലെ കോണുകൾ തുല്യമായിട്ടുള്ള കോണുകൾ അല്ലെങ്കിൽ ഈക്വലായിട്ടുള്ള ആംഗിൾ ഏതൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈക്വലായിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. സോ എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ബി, പി ക്യുവിന് ഓപ്പോസിറ്റ് ആംഗിൾ ആർ. അങ്ങനെ ഈക്വലായിട്ടുള്ള ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഈക്വലായിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ ലളിതമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കി നമുക്ക് ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചതുർഭുജം അഥവാ ക്വാഡ്രിലേറ്ററൽ ആണുള്ളത്, എ ബി സി ഡി. അപ്പോൾ അതിലെ കുറേയേറെ വശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, എ ബി സി ഡി എന്ന ചതുർഭുജത്തിലെ കോണുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഫൈൻഡ് ഓൾ ആംഗിൾസ് ഓഫ് എ ബി സി ഡി എന്നാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ളത് ആകെ 40-60, ഈ ഭാഗത്തെ ഇടയ്ക്കുള്ള ഈ രണ്ട് കോണുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മളിപ്പോൾ ആംഗിൾ എ എത്രയാണ്, ഫുൾ എത്രയാണ് കണ്ടുപിടിക്കണം, ബി എത്രയാണ് കണ്ടുപിടിക്കണം, ദെൻ സി കണ്ടുപിടിക്കണം, ദെൻ ആംഗിൾ ഡി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഫുള്ള് കണ്ടുപിടിക്കുന്ന നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇവിടെയുള്ള രണ്ട് ത്രികോണങ്ങൾ അഥവാ ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ഒന്ന് ട്രയാങ്കിൾ എ ബി സി അല്ലേ, ട്രയാങ്കിൾ എ ബി സി കോമ വേറൊരു ട്രയാങ്കിൾ ആണുള്ളത് ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി സി ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം. ഈ ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് ആദ്യം പരിശോധിക്കാം. നമ്മൾ തുല്യമാണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് എസ് 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 നിയമം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഈ ത്രികോണത്തിലെ വശങ്ങൾ ആദ്യം എടുത്ത് എഴുതാം. ഇവിടെ ആദ്യമേ എ ഡി എ ബി സി ആദ്യം നോക്കാം. എ ബി സി നോക്കാം. എ ബി സിയിൽ എ ബി സമം എ ബി എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് എ ബി, ശരിയല്ലേ. അപ്പൊ എ ബിക്ക് തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വശം എ ഡി സി എന്ന് പറയുന്ന ത്രികോണത്തിലുണ്ടോ, ട്രയാങ്കിളിൽ ഉണ്ടോ നോക്കാം. ഇവിടെ എ ബിക്ക് തുല്യമായിട്ടുള്ള വശം ഏതാണ്? ഡി സി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഡി സി സമം 4. അടുത്ത നമുക്ക് നോക്കേണ്ടത് ബി സി എന്ന് പറയുന്ന വശം നോക്കാം. ബി സി ബി സി 3 ആണ്. ബി സിക്ക് തുല്യമായിട്ട് വേറെ വശമുണ്ടോ എ ഡി സിയിൽ? ഉണ്ട്, എ ഡി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഡി സി സമം എ ഡി സമം 3. അപ്പൊ രണ്ട് വശങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ, നമുക്ക് വേണ്ടത് 3 വശങ്ങൾ തുല്യമായിട്ട് കിട്ടണം. അപ്പോ ഈ എ ബി സിയിലെ ഒരു വശമാണ് എ സി, അതേപോലെ എ ഡി സിയിലെ ഒരു വശമാണ് എ സി. അപ്പൊ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടൊരു വശമാണ്, ഇപ്പൊ രണ്ട് തുല്യമാണല്ലോ. അപ്പൊ എ സി എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ത്രികോണത്തിലും ഒരേ വശമാണ്, അപ്പൊ അത് ഓൾറെഡി ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം എ സി സമം എ സി ബ്രാക്കറ്റില് നമുക്ക് പൊതുവശമെന്നോ അല്ലെങ്കിൽ കോമൺ സൈഡ് എന്നോ എഴുതാം. പൊതുവശം എന്നോ കോമൺ സൈഡ് എന്നോ എഴുതാം. അപ്പൊ നമ്മൾ നോക്കുകയാണ് അതിലെ 3 വശങ്ങൾ അപ്പോൾ പരസ്പരം തുല്യമായി, അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ് തെളിയിച്ചു? തുല്യമാണ് തെളിയിച്ചു. അപ്പൊ നമുക്ക് എഴുതാം അതുകൊണ്ട് ത്രികോണം എ ബി സി സമം ത്രികോണം എ ഡി സി.
നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ബി സി ഡി എന്ന് പറയുന്ന ചതുർഭുജത്തിന്റെ അല്ലെ ക്വാഡ്രിലാറ്ററലിന്റെ ഫുൾ കോണാണ് ആകെ കോണുകൾ അതായത് ആംഗിൾ എ അല്ലെങ്കിൽ കോൺ എ കോൺ ബി കോൺ സി കോൺ ഡി ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ത്രികോണങ്ങൾ അപ്പൊ ചിത്രം തരുമ്പോൾ അതിൽ ത്രികോണങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അപ്പൊ രണ്ട് ത്രികോണങ്ങൾ ഇവിടെയുണ്ട് ഒന്ന് ത്രികോണം എ ബി സി പിന്നീട് ഒരെണ്ണം എ ഡി സി അപ്പൊ അത് തുല്യമാണോ എന്ന് തെളിയിച്ചാൽ മതി തുല്യമാണോ തെളിയിക്കുന്നത് എങ്ങനെയാണ് വശങ്ങൾ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യാം നമ്മൾ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ നമ്മൾ നോക്കി എ ബിക്ക് തുല്യമായിട്ട് ഡി സി ഉണ്ട് ബി സിക്ക് തുല്യമായിട്ട് എ ഡി ഉണ്ട് പിന്നീട് ഒരു പൊതുവശം അഥവാ കോമൺ സൈഡ് ഉണ്ട് എ സി അപ്പൊ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ് അപ്പൊ നമ്മൾ എഴുതി ത്രികോണം എ ബി സി സമം ത്രികോണം എ ഡി സി ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ വശങ്ങൾക്കെതിരെയുള്ള കോൺ എത്രയാണെന്ന് നമുക്ക് നോക്കാം വശങ്ങൾക്കെതിരെയുള്ള കോണും നോക്കാം ആദ്യമേ എ ബി എന്ന് പറയുന്ന വശത്തിനെതിരെയുള്ള കോൺ എ ബിക്കെതിരെയുള്ള കോണാണ് ഈ ഒരു ചെറിയ കോണാണ് ഈ കോണാണ് ഈ ത്രികോണം എ ബി സി ഇങ്ങനെ നിൽക്കുമ്പോൾ ജസ്റ്റ് നമ്മളിന്ന് പരിശോധിക്കാൻ മതി എ ബി സി കണ്ടോ ഇതാണ് എ ബി സി ഇപ്പൊ എ ബിക്കെതിരെയുള്ള വശം എ ബിക്കെതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഈ കോൺ ഈ കോൺ നമുക്ക് എന്ത് പറയാം പേര് പറയുമ്പോൾ സി എന്ന് പറയരുത് സി എന്ന് പറയുമ്പോൾ രണ്ട് കോൺ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയണം അതായത് ഇവിടെ ഞാൻ പറയാം എ ബിക്കെതിരെയുള്ള കോൺ പറയുമ്പോൾ എ ബിക്കെതിരെ കിടക്കുന്ന കോൺ സി അല്ലേ എന്ന് നമുക്കൊരു സംശയം വരാം അങ്ങനെ പറയരുത് കാരണം നമ്മൾ എടുക്കുന്നത് ത്രികോണം എ ബി സിയിലെ കോണാണ് അപ്പൊ എ ബി സിയിലെ കോണില് സി മുഴുവനായിട്ടില്ല അപ്പൊ ഈ കോൺ സ്പെസിഫിക് ആയിട്ട് പറയാം അപ്പൊ എങ്ങനെ പറയാം നമുക്ക് കോൺ എ സി ബി അപ്പോ എ ബിയും ഡി സിയും ആണ് തുല്യ വശങ്ങൾ അതിനെതിരെയുള്ള കോൺ കണ്ടുപിടിക്കാൻ പോവാണ് അപ്പൊ എ ബിക്കെതിരെയുള്ള കോൺ കോൺ എ സി ബി ആണ് ഇതാ ഈ കോൺ ഈ ചെറിയ കോൺ ഞാൻ അടയാളപ്പെട്ടിരിക്കുന്ന ഈ കോണാണ് എ സി ബി എ ബിക്ക് എതിരെയുള്ള കോൺ ഇനി നമ്മൾ നോക്കേണ്ട ഡി സി ആണല്ലോ എ ബിയുടെ തുല്യമായിട്ടുള്ള വശം അപ്പൊ ഡി സിക്ക് എതിരെയുള്ള കോൺ ഏതാണ് ഡി സിക്ക് എതിരെയുള്ള കോൺ നോക്കി നമുക്കറിയാം ഡി സിക്ക് എതിരെ കിടക്കുന്ന കോണാണ് ഈ എ എന്ന് പറയുന്ന കോണാണ് എ സ്പെസിഫിക് ആയിട്ട് പറയണം ഇത് ഫുൾ ഇല്ല പകരം ഇങ്ങനെ പറയാം ഡി എ സി നമുക്ക് എഴുതാം കോൺ ഡി എ സി ഇതിൽ എ സി ബി എത്രയാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇല്ല പക്ഷേ ഡി എ സി എത്രയാണെന്നുണ്ട് ഡി എ സി എത്രയാണ് 40 സോ നമുക്ക് എത്ര എഴുതാം 40 എഴുതാം അപ്പോ എ സി ബി സമം ഡി എ സി സമം 40 അപ്പൊ ഇതെത്രയാണ് 40 എ സി ബി 40 ഇനി അടുത്ത് നോക്കാം ബി സി സമ എ ഡി ഇതാണ് ബി സി അപ്പൊ ബി സിക്ക് എതിരെയുള്ള കോൺ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി സിക്ക് എതിരെയുള്ള കോൺ നോക്കുമ്പോൾ എ മുഴുവനായിട്ട് എടുക്കരുത് ബി സിക്ക് എതിരെയുള്ള കോൺ അതായത് എ ബി സിയിൽ ബി സിക്ക് എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് ബി എ സി ഇതാ ഈ ഒരു ചെറിയ കോൺ നമുക്ക് എഴുതാം കോൺ ബി എ സി സമം ബി എ സി സമം എ ഡി ആണ് അതിന്റെ തുല്യവശം എ ഡിക്ക് എതിരെയുള്ള കോൺ ഏതാണ് അതാ ഇതാണ് അല്ലെ എ ഡിക്കെതിരെയുള്ള കോൺ എന്ന് പറയുമ്പം കോൺ എ സി ഡി എ സി ഡി എന്നുള്ള ഈ കോണിന്റെ പേര് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോൺ എവിടെയാണോ ഉള്ളത് ഇപ്പൊ മൂന്ന് അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ കോൺ എവിടെയാണോ ഉള്ളത് ആ അറ്റത്ത് വരുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന അക്ഷരം നമ്മൾ നടുക്കായിരിക്കണം പറയുന്നത് ബാക്കി രണ്ടെണ്ണം അതിന്റെ കൈകളാണ് ഇപ്പൊ സി ആണ് കോൺ പറയണമെങ്കിൽ എ സി ഡി എന്ന് തന്നെ പറയും വേറെ പറഞ്ഞ വേറെ കോണായി പോകും ഇപ്പൊ സി എ ഡി എന്ന് പറഞ്ഞാലും മൂന്ന് ലെറ്റേഴ്സ് ഉണ്ട് പക്ഷെ കോൺ എന്തായിട്ട് മാറുന്നത് എ എന്ന് പറയുന്ന കോണായിട്ട് മാറും വിട്ടേക്കാം അപ്പൊ കോൺ ബി എ സി ബി എ സി സമം കോൺ എ സി ഡി എ സി ഡിക്ക് പകരം വേണമെങ്കിൽ ഡി സി എ എന്ന് പറഞ്ഞാൽ ശരിയാണ് എത്രയാണത് അത് 60 സമം 60 അപ്പൊ നമുക്ക് ബി എ സി ഡി ഇത് 60 ഇനിയുള്ള കോണാണ് എ ഡി സി പിന്നീടുള്ളത് എ ബി സി അപ്പൊ കോൺ അവിടെ ഒരുപാട് കോണുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കോൺ ബി എന്ന് പറയാം ഇവിടെ ഒരുപാട് കോണുകൾ ഇല്ലാത്തതുകൊണ്ട് കോൺ ബി എന്ന് പറയാം അപ്പൊ കോൺ ഡി സമം കോൺ ബി സമം എത്രയാണ് നോക്കാം ഈ ത്രികോണം നോക്കേ ഈ ത്രികോണത്തില് 60, 40, 100 ബാക്കിയുള്ളത് ഇത് 80 നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ത്രികോണത്തിലെ കോണുകളുടെ തുക 180 അപ്പൊ ഇത് ടോട്ടൽ കൂട്ടിയാൽ 180 കിട്ടും 60, 40, 100 ബാക്കി 150 100 കുറച്ചാൽ 80 അപ്പൊ ഇത് 80 ഇത് എത്ര തന്നെയാണ് 80 അപ്പൊ ഈ കോണം നമുക്ക് കിട്ടി 80 അപ്പം എ ബി സി ഡിയിലെ എല്ലാ കോണും നമുക്ക് കിട്ടി ഏതൊക്കെ കോൺ കിട്ടി എ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് അല്ലെ കോൺ എ എന്ന് പറയുന്നത് 60, 40, 100 കോൺ ബി എന്ന് പറയുന്നത് 80 കോൺ സി എന്ന് പറയുന്നത് 60, 40, 100 കോൺ ഡി എന്ന് പറയുന്നതും 80 അപ്പൊ എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് ചോദ്യം നമ്മൾ എല്ലാ കോണുകളും
കണ്ടുപിടിച്ചു. അപ്പൊ അത്ര എഴുതി കഴിഞ്ഞാൽ ഏകദേശം 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെയുള്ള ചോദ്യങ്ങളായിട്ടാണ് സാധാരണഗതിയിൽ ഇത് വരാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നിയമം വെച്ചിട്ട്, ഫസ്റ്റ് നമ്മുടെ നിയമം വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിത് പറഞ്ഞത് എന്താണ്, നമ്മളിത് പറഞ്ഞത് എന്താണ് തുല്യ ത്രികോണം എന്നുള്ളതാണ്. തുല്യ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെയുള്ള ത്രികോണങ്ങളാണ്. ഇവയുടെ വശങ്ങൾ പരസ്പരം തുല്യമായിരിക്കും, കോണുകൾ എല്ലാം പരസ്പരം തുല്യമായിരിക്കും. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു നിയമമാണ്, എങ്ങനെയാണ് തുല്യ ത്രികോണങ്ങൾ കണ്ടെത്തുന്നത് എന്നതിലെ ഒന്നാമത്തെ നിയമമാണ് നമ്മൾ പറഞ്ഞത് SSS നിയമം, അല്ലെങ്കിൽ 3 വശങ്ങളും തുല്യമാകുന്ന നിയമം. ഇപ്പൊ 2 ത്രികോണങ്ങൾ തുല്യമാകാൻ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ മതി. ഇപ്പൊ ത്രികോണങ്ങളുടെ വശങ്ങൾ പരസ്പരം തുല്യമായാൽ അവയുടെ എതിരെയുള്ള കോണുകൾ തുല്യമായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കണക്കുകളാണ് നമ്മൾ 1-2 കണക്കുകൾ ചെയ്തു. ഇങ്ങനെയുള്ള കണക്കുകളാണ് സാധാരണ ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ 2-ാമത്തെ നിയമമായിട്ട് കാണാം. ഇതുവരെ നന്ദി.